രഞ്ജി ട്രോഫിയിൽ കളിക്കാതെ വിട്ടുനിന്ന് വീണ്ടും ഇഷാൻ കിഷൻ. ഇന്ന് തുടങ്ങിയ സർവീസസിനെതിരായ രഞ്ജി ട്രോഫി മത്സരത്തിലും ജാർഖണ്ഡ് ടീമിൽ ഇഷാൻ കിഷൻ ഇല്ല. ഇഷാൻ കിഷന് പകരം IPLൽ ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കിയ കുമാർ കുഷാഗ്രയെയാണ് വിക്കറ്റ് കീപ്പറായി ജാർഖണ്ഡിനായി കളിക്കുന്നത്. വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്കൻ പര്യടനം വരെ ഇഷാൻ കിഷൻ ഇന്ത്യയുടെ 3 ഫോർമാറ്റിലെയും ആദ്യത്തെയോ രണ്ടാമത്തെയോ ചോയ്സ് ആയിരുന്നു. തുടർച്ചയായ യാത്രകളും പ്ലേയിങ് ഇലവനിൽ സ്ഥിരമാകാൻ കഴിയാത്തതിലെ മാനസിക പ്രശ്നങ്ങളുമാണ് കിഷാനെ അലട്ടുന്നതെന്ന് സൂചനകളുണ്ടായിരുന്നു. ടീം വിട്ട കിഷാൻ നേരെ ദുബായിൽ സഹോദരന്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ പോയതും സെലക്ടർമാരെ ചൊടിപ്പിച്ചുവെന്നായിരുന്നു റിപ്പോർട്ട്. പിന്നാലെ അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്കുള്ള ടീമിലേക്ക് സെലക്ടർമാർ കിഷാനെ പരിഗണിച്ചില്ല. ജിതേഷ് ശർമ്മയും സഞ്ജു സാംസണുമാണ് വിക്കറ്റ് കീപ്പർമാരായി ടീമിലെത്തിയത്. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ രണ്ട് ടെസ്റ്റിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴാകട്ടെ KS ഭരത്തും ധ്രുവ് ജൂറലുമാണ് വിക്കറ്റ് കീപ്പർമാരായി സെലക്ടർമാർ തെരഞ്ഞെടുത്തത്. ഇഷാൻ കിഷനെ പുറത്ത് നിർത്തിയിരിക്കുകയാണോ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇന്ത്യൻ ഹെഡ് കോച്ച് രാഹുൽ ദ്രാവിഡ് ഇത് നിഷേധിച്ചിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച് ഫോമും ഫിറ്റ്നസും തെളിയിച്ചാൽ ഇഷാൻ കിഷനെ ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്താമെന്ന് ദ്രാവിഡ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ രാഹുൽ ദ്രാവിഡ് പറഞ്ഞ ശേഷം നടന്ന സീസണിലെ ആദ്യ രഞ്ജി ട്രോഫി മത്സരത്തിലും രണ്ടാം മത്സരത്തിലും കളിക്കാതിരുന്ന ഇഷാൻ കിഷൻ ഇപ്പോൾ സീസണിലെ 3 മത്സരത്തിലും ജാർഖണ്ഡ് ടീമിലില്ല. ആഭ്യന്തര മത്സരങ്ങളിൽ കളിക്കാതെ ടീമിലെടുക്കില്ലെന്ന് കോച്ച് നിലപാട് വ്യക്തമാക്കി ും കിഷാൻ അതിന് തയ്യാറാവാത്തത് സാധാരണങ്ങളെ പോലും അമ്പരപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മുംബൈയെ വിറപ്പിച്ച് കേരളത്തിൻ്റെ ബോളിംഗ്. കരുത്തരായ മുംബൈയുടെ 5 വിക്കറ്റുകൾ ആദ്യ സെഷനിൽ തന്നെ കേരളം വീഴ്ത്തി. മത്സരത്തിൻ്റെ ആദ്യ പന്തിൽ ജയ് ബിസ്തയെയും രണ്ടാം പന്തിൽ അജിങ്ക്യ രഹാനെയും ബെയ്സിൽ തമ്പി പുറത്താക്കി. മുംബൈ ഇന്നിംഗ്സ് 57 ഓവർ പിന്നിടുമ്പോൾ 7-187 എന്നാണ് സ്കോർ ബോർഡ്. കേരളത്തിനെതിരെ ടോസ് ലഭിച്ച മുംബൈ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. കേരളത്തിനായി ബെയ്സിൽ തമ്പി, ശ്രേയസ് ഗോപാൽ എന്നിവർ രണ്ടും MD നിതീഷ്, ജലക് സക്സേന, വിശ്വേശ്വർ സുരേഷ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി.